ഫ്രണ്ട്സ്, എനിക്ക് അവളോ മൈൻഡായിരുന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോട് മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളെ ബിഗ്ഗിയർ പെറ്റേൻ്റെ ബ്രീഡിങ്ങിനാണ്. അതിന് നമ്മളിപ്പോൾ ആദ്യത്തെ പോലെ തന്നെ ഒരു പാത്രം എടുത്തിക്കിന്, പിന്നെ നമുക്ക് ഇതാ ഒരു വെള്ളത്തിന് ഒരു വിരലിന് താഴെ വെള്ളം എടുത്തിക്കിന്, പിന്നെ നമുക്ക് ഒരു ഇത് എടുത്തിക്കിന്, കവർ എടുത്തിട്ട് ഒരു ടാപ്പ് ഇട്ട് ഒട്ടിച്ചും വെച്ചിക്കിന്. എനിക്ക് നമ്മളെ ഇത് കുറച്ച് ദിവസം കണ്ടീഷൻ ചെയ്ത വെള്ളമാട്ടോ, നമ്മൾ കണ്ടീഷൻ ചെയ്ത ഗുണമാണ്. പിന്നെ ഇനി നമ്മളെ ബിഗ്ഗിയർ പെറ്റേനെ ഇറക്കി വിടാം. ബിഗ്ഗർ പറ്റ നല്ല ബ്രീഡിങ്ങിനുള്ളതായിരിക്കണം, നല്ല ബബിളൊക്കെ ഇട്ടിക്കണം. എന്താണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്? നമുക്ക് ഇറക്കാം. നമ്മൾ പിന്നെ ഒരു പായലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പെറ്റേനെ ഇറക്കിയിട്ട് നല്ല സാറിലൊക്കെ നീന്തുന്നുണ്ട്. അപ്പോൾ ബബിളൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ടെൻഡൻസിയിൽ നിൽക്കുകയാണ് പെറ്റ. നമുക്ക് നമ്മളെ ഫീമെയിൽ പെറ്റേനും കൂടി ഒന്ന് ഇറക്കിയിട്ട് എടുക്കാം. നമ്മളെ ഫീമെയിൽ പെറ്റേനും കൂടി ഇറക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വാട്ടർ ചേഞ്ച് ആയതിൻ്റെ ഒരു കുഴപ്പമുണ്ട് വർക്ക്, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. ഇതപ്പം നല്ലോണം മെയിൽ നല്ലോണം ഫീമെയിലിനെ ഫ്ലെയറൊക്കെ ചെയ്ത് ഒഴിക്കണമൊക്കെ ഉണ്ട്. നമ്മൾ ഇവരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ്സിലും വെച്ചെടുക്കാം കേട്ടോ. ഫീമെയിൽ പെറ്റ നമ്മൾ പെറ്റാഫിഷുകളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഫീമെയിൽ ചെറുതും മെയിൽ പെറ്റ കുറച്ച് വലുതുമായിട്ട് എടുക്കണം, അല്ലെങ്കിൽ സെയിം പ്രായമെങ്കിലും എടുക്കണം. അല്ലെങ്കിൽ ഫീമെയിൽ വലുത് മെയിൽ ചെറുതെടുത്താൽ മെയില് ഫീമെയിൽ മെയിലിനെ വെട്ടിക്കൊല്ലും. അങ്ങനത്തെയൊക്കെ ചെറിയ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട അതാണ്. പിന്നെ നമ്മളൊരു കടയിൽ പോയിട്ട് പെറ്റേനെ തിരഞ്ഞെടുക്കുമ്പോൾ മെയിൽ പെറ്റേനെ നോക്കുമ്പോൾ നമ്മൾ ആ കടയിലുണ്ടാവുന്ന വെള്ളത്തിൽ നിറച്ച് ബബിൾ ഇട്ടിട്ടുണ്ടാവും, അങ്ങനത്തെ പെറ്റുകൾ എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് നല്ല ഉഷാറാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഫീമെയിൽ പെറ്റേനെ എടുക്കുമ്പോൾ നല്ല അഗ്രസീവ് ആണെങ്കിലും ഓരോന്നും തിരഞ്ഞെടുക്കുക. നല്ല എഗ്ഗൊക്കെ ലോഡാവണം. ഇതിപ്പം ഒരു മാസമായി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ആ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കൊണ്ടുവരണ അൺബോക്സിംഗ് ഒക്കെ. അപ്പം നമ്മൾ ഒരു മാസമായി വരെ കണ്ടീഷനൊക്കെ ഇട്ടിട്ട് നല്ല ലെവലായിട്ട് എഗ്ഗൊക്കെ വന്നിരിക്കുന്നു. എഗ്ഗൊക്കെ വന്നിട്ട് ഇപ്പം നല്ല സെറ്റായിട്ട് നിൽക്കണം. ഇവരെ ബ്രീഡിങ് ആവും ഇനിയുള്ള വീഡിയോയിൽ കാണിക്കുക. അപ്പം നല്ലോണം താണു പോയിട്ട് ബബിളിടാനുള്ള ഒരു ഇതെല്ലാം നിൽക്കുകയാണ്. നമ്മളൊരു ചെറിയ പാത്രത്തിലാട്ടോ ഇട്ടിക്കണ്. നമ്മൾ പിന്നെ നാച്ചുറൽ ബോണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ബ്രീഡാക്കണം. ആദ്യമേ ചെയ്യാതെ ബ്രീഡാക്കാനുള്ളൊരു ഉദ്ദേശത്തിലാണ്. ആദ്യമേ ചെയ്യാതെ കുഞ്ഞുങ്ങളെ വലുതാക്കാനൊക്കെയുള്ള അതിന് നമ്മൾ ടാങ്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എന്നാൽ അവരൊന്ന് ഇവിടെ ഒന്ന് കണ്ടീഷൻ ആകുമ്പോഴേക്കും നമുക്ക് ടാങ്ക് ഒന്ന് പോയി കാണാം. കണ്ടിട്ട് നമ്മൾ സെറ്റാക്കി ടാങ്ക് മറ്റേ ഇതിലുണ്ടായിരുന്ന എന്താ പറയുക, നമ്മളെ ആദ്യത്തെ ഫൈറ്റും കുട്ടികളൊക്കെ വേറെ ടാങ്കിക്ക് വേണ്ടിയിട്ട് അത് വീഡിയോ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ആ ടാങ്ക് ഒന്ന് ക്ലീൻ ആക്കി അതിൽ പുതിയ വാഴൻ്റെലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതിൽ കൊണ്ടുവന്ന് വെച്ച് കുറച്ച് പച്ചച്ചാണകം നടത്താം. പച്ചച്ചാണകമായാലും ഉണക്കച്ചാണകമായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു പണി ചെയ്ത് നമ്മൾ കുറച്ച് മൊയ്നേനെ ഇറക്കിച്ചു കൊടുത്തു. മൊയ്നേനെ ഇറക്കിയിട്ട് എന്തെന്നാന്ന് വെച്ചാൽ ഈ ഫൈറ്റും കുട്ടികളെ ഇട്ട് ഫൈറ്റും കുട്ടികൾ വലുതാകുമ്പോൾ ഈ മൊയ്ന നല്ലോണം ഇതിൽ പെരുകിയിരുന്നുള്ളൂ. അപ്പോൾ അവൾക്ക് വേണ്ടത്ര തിന്നാം. അതാണ് ഈ മൂലക്കൊക്കെ മെയിനുണ്ടിട്ടാണ് എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയില്ല. മൂലക്കൊക്കെ മൊയ്ന നിൽക്കുന്നുണ്ട്, അവരൊക്കെ മൊയ്ക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ ഫ്രോക്ക് സ്റ്റൈലും പിന്നെ അതും ഈ വാട്ടർ ക്യാബേജ് ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്ട്ടോ. നമുക്ക് നമ്മളെ ഇതിൽ നിന്ന് മാറ്റിയ ഫൈറ്ററും കുട്ടികൾ എത്ര വലുപ്പമായിരുന്നു മാറ്റിയ ടാങ്കൊക്കെ ഒന്ന് കാണാം കേട്ടോ. നമ്മൾ ഈ ടാങ്കൊക്കെ ആയിട്ടോ മാറ്റിയത്, നമുക്ക് കുറച്ച് ഉള്ളിക്കായിട്ടാണ് മാറ്റിയത്. വെയിലൊന്നും കൊള്ളണമൊന്നുമില്ല അത്ര. ഇവരപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബേസിനിലാണ് ആക്കിയിരിക്കുന്നത്. അങ്ങനത്തെ മൂന്ന് ബേസിൻ ഞാൻ മേടിച്ചിരുന്നു. ഒന്ന് മൊയ്ന കൾച്ചറിനും, ഒന്ന് മൊയ്ന കൾച്ചറിനും, പിന്നെ ഒന്ന് നമ്മളെ ടെക്സ്റ്റോയിൻ്റെ ഫീമെയിലും മെയിലും തിരിച്ചിടാനും, പിന്നെ ഒന്ന് ഇതിനും വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മളെ ഇത് എന്താ പറയുക, ഫൈറ്ററിൻ്റെ കുട്ടികളൊക്കെ അത്യാവശ്യം വലുപ്പം വെച്ചാൽ ഇത് ഷൂട്ടർമാരുണ്ട്, ഷൂട്ടർമാരല്ലാത്തവരുണ്ട്. ഇതല്ലേ ഷൂട്ടർമാരല്ലാത്തവർ നമ്മളിട്ടപ്പുള്ള വലുപ്പം വരെ ഉള്ളത് വരെ ഉണ്ട് ഇതിൽ. അടിയൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിന് ചെറിയ ചെറിയ കുട്ടികളെ കണ്ടില്ല. അവർക്കൊക്കെ നമ്മളെ നല്ല ഇണക്കമൊക്കെ ഉണ്ട് കേട്ടോ. കൈക്കൊക്കെ അങ്ങനെ വരും. തീറ്റ കൊടുക്കാൻ വെച്ചിട്ടാണ് ഞാനിങ്ങനെ തീറ്റ കൊടുക്കല്. എന്താണ് അതിലുള്ള കുട്ടികളൊക്കെ നമുക്ക് ഇത്ര കുട്ടികളുടെ അതിന് കിട്ടിയിട്ടുള്ളത് ആദ്യമേ ഒന്നും ആദ്യമേ അതിന് തൊടിയിച്ചിട്ടില്ല അങ്ങനെ കേട്ടോ. പിന്നെ നമ്മളെ ബെറ്റാ ബ്രീഡിങ് ഒന്ന് ചെന്നോക്കാം. എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ വന്നപ്പോൾ ബബിളൊക്കെ ഇട്ടിക്കുന്നു കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു ഈ മൂലക്കൊക്കെ ആയിട്ട് ബബിളൊക്കെ ഇട്ടിക്കുന്നു.
നീല ആദ്യം തന്നെ ഈ പാത്രത്തിൽ മേലിനിട്ട പാത്രത്തിൽ ബബിൾ നെസ്റ്റ് ഒക്കെ ഉണ്ടാക്കി നമ്മളെടുത്തപ്പോ അത് പൊളിഞ്ഞതാണ്. അതുകൊണ്ട് ഇനി കാര്യമില്ലല്ലോ, അടുത്ത് ഇങ്ങോട്ടൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. ഓൻ പുതിയതുണ്ടാക്കി പോകും. നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഗ്ലാസ്സിലിറക്കാം കേട്ടോ. നമ്മളീ ഒരു ഗ്ലാസ്സിലാട്ടോ ഇറക്കി വിടാൻ പോകുന്ന ഫൈറ്ററിനെ ഇതിൽ ഇറക്കിയാക്കാൻ പോണത്. നമുക്കൊന്ന് ഇറക്കിയപ്പാ. നമ്മളിപ്പോഴത്തേക്ക് ഫീമെയിൽ പറ്റിയാണ് ഗ്ലാസ്സിൽ ഇറക്കിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മെയിൽ നല്ല ബബിൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയണം. ഞാൻ ഒരു പായലൊക്കെ ഇട്ടിരിക്കുന്നു. ഫീമെയിൽ ഇതിൽ നിന്ന് ഇരിക്കുന്നുണ്ട്. ഗ്ലാസ്സിലൊക്കെ ആക്കിച്ചിരിക്കും. ഫുഡൊക്കെ ഒന്ന് കൊടുക്കാട്ടോ. നമ്മള് ലൈഫ് ഫുഡായ മൊയ്നെ തന്നെ കേട്ടോ കൊടുക്കുന്നത്. കേട്ടോ മൊയ്നെയാണ് നമ്മള് ഫീമെയിലിനകത്ത് നിന്ന് കൊടുക്കാം. ഇമെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെയിലിനും കുറച്ച് കൊടുക്കാം. കുറച്ചു നേരം നിന്നൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ. മെയിലൂടെ ഇരിക്കുന്നു കേട്ടോ. മെയിലല്ല വേറൊക്കെ ചെയ്യുന്നുണ്ട്. ഫീമെയിൽ നമ്മള് ഗ്ലാസ്സിക്ക് ഇറക്കിച്ചിട്ടുണ്ട്. നമ്മള് ഫീമെയിലിനെ കൊണ്ടുവന്നതിന് ശേഷം ഗപ്പികളും ഒപ്പമായിരുന്നു ടർക്കി ഇട്ട് കൊടുത്തിരുന്നത്. മെയിൽ നമ്മൾ ഈ പാത്രത്തിലും ഇപ്പം മെയില് ബബിൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.